Hi friends, Assalamu alaikum, Namaskaram, Natchez Cookery Vedlik Ellarkan Sogadam, Indian Tayarakanada, Valare Tasty Atal Sweet Recipe Anna, Ellarkan Vistapadana Edilana, E Sweet Tayarakanada, Ellavitana Tracy the Noka, Adinivendi, Adi Menda the Renda Mutayana, Namkur Pan Lotta, Renda Mutta on the Potichurika. ഇനി നമുക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് 1/2 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും അതായത് 1/4 ടേബിൾസ്പൂൺ ഉപ്പാണ് വേണ്ടത്. അതിന്റെ കൂടെ 1/4 ടേബിൾസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടിന്നിന്റെ 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് മൈദ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് 1/2 കപ്പ് ഇപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ മുട്ടയും മിൽക്ക് മെയ്ഡ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി മൈദയുടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു 5 ടേബിൾസ്പൂൺ ഓളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും ഞാൻ കുറച്ച് മൈദയും കൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കാം ഒരു 5 ടേബിൾസ്പൂണോളം മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോ തന്നെ ചെറിയ രീതിയിൽ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം ഇപ്പോ ചേർക്കണ്ട അത് ഇനി ഞാൻ ഇവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് വെക്കുന്നുണ്ട് ഇത് പൊങ്ങിയൊന്നും വരത്തില്ല ഒരു 5 മിനിറ്റ് നമ്മുടെ ഈ മിക്സ് ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നേ ഉള്ളൂ 5 മിനിറ്റിന് ശേഷം ഇത് ഇപ്പോ എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിയൊക്കെ ഇരിക്കും അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മൈദമാവും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആക്കിയതിനു ശേഷം നമുക്കിനി ഇതിനെ ഒരു കത്തി കൊണ്ട് രണ്ട് ഭാഗം ആക്കിയെടുക്കണം ഇതുപോലെ വെച്ച് നമുക്ക് ചപ്പാത്തി റോളർ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇത്രയും കനം വേണം ഇതിൽ കുറഞ്ഞ കനം ആകാതെ ഇത്രയും കനത്തിന് നമുക്കൊന്ന് ചെറിയ എന്തെങ്കിലും ഒരു അടപ്പോ കട്ടറോ എന്തെങ്കിലും കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ ഷേപ്പുള്ള കട്ടർ കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയ അടപ്പോ എന്ത് വെച്ച് വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ പകുതി മാവ് ഇതുപോലെയും പകുതി മാവ് വേറൊരു റൗണ്ട് ഷേപ്പിലുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്
ഞാൻ കുറച്ച് ഇതേ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ചൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഇതൊന്നും ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്, സൺഫ്ലവർ ഓയിലിൽ മാക്സിമം ഫ്രൈ ചെയ്യാൻ നോക്കുക. ചൂടായ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. വളരെ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു സ്വീറ്റ്സ് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടുത്ത ഭാഗം ഒന്ന് മറിച്ചതുപോലെ ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അടുത്ത ഷേപ്പിലെത്തതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇതും നമുക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റാം. ഇനി ഇതെല്ലാം മുരിഞ്ഞതിന് ശേഷം, നല്ലതുപോലെ തണുത്തതിന് ശേഷം, നമുക്ക് ഒരു ചെറിയ പരിപാടിയും കൂടി ഇതിലോട്ട് ചെയ്യാനുണ്ട്. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അത് നിർബന്ധമില്ല. ഇതിൽ ചെറിയ മധുരമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഒരു കാൽ ടിൻ മിൽക്ക് മെയ്ഡല് നമ്മൾ ചേർത്തുള്ളൂ. പഞ്ചസാരയൊന്നും വേറെ ചേർത്തിട്ടില്ല. അപ്പോൾ അത് ചെറിയ മധുരമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മീതെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നമ്മുടെ ഈ സ്വീറ്റ്സ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഇത് നിറച്ചും ഇതിലൊന്ന് ആക്കി എടുത്തതിന് ശേഷം ഇതിൽ ഞാൻ ഇത് കുറച്ചല്ലേ കാണിച്ചിട്ടുള്ളൂ, കുറച്ചും കൂടി ഇരിപ്പുണ്ട്. അതിനും കൂടെ കണക്കാക്കിയതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തൂകിയതിന് ശേഷം നല്ലതുപോലെ എല്ലായിടം ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ടിന്നിലടച്ച് സൂക്ഷിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റും കേക്കും എല്ലാത്തിൻ്റെയും കാൾ നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.